അലൈക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം ഒൻപതാം ക്ലാസ് താരിഖ് പത്തൊൻപതാം പാഠം അദർസു താസീമോ അഷറ ദാവൂതു അലി ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി നോക്കാം പാഠഭാഗങ്ങൾ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കുക നമുക്ക് പാഠഭാഗം ആദ്യം നോക്കാം അബൂഹു ഈഷാറു ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവിൻ്റെ പേര് ഈഷാർ എന്നാണ് ഓഹ്വ മിൻ ദുരിയത്തി ഇസ്ഹാഖ അലൈഹി അദ്ദേഹം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ബസഹുല്ലാഹു ഇല ബനി ഇസ്ര റസൂലൻ അള്ളാഹു ബനു ഇസ്രാ ഇലിയരിലേക്ക് റസൂലായിട്ട് അദ്ദേഹത്തെ അയച്ചു വഖാന മിൻ ജുംലത്തി അസ്കരി താലൂത്ത താലൂത്തിൻ്റെ സൈനിക സംഘത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഫലമ്മ തസാഫ അസ്കറു താലൂത്ത വ ജാലൂത്ത ത്വാലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും സൈന്യങ്ങൾ അണിനിരന്നപ്പോൾ അഥവാ ഒരു യുദ്ധത്തിന് വേണ്ടി താലൂത്തും ജാലൂത്തും അവരുടെ സൈന്യങ്ങൾ അണിനിരന്നു ആ സമയത്ത് സമയത്തിനാഥ താലൂത്ത് അന്നാസ താലൂത്ത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു വിളിച്ചുകൊണ്ട് ഫക്കാല പറഞ്ഞു മൻ കത്തല ജാലൂത്ത ആരാണ് ജാലൂത്തിനെ വധിക്കുന്നത് അവന് ഉസഫ് ജുഹു ബിൻത്തി എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് നൽകും വ ഉനാസിഫുഹു ഉനാസിഫുഹൂഫി മുൽക്കി എൻ്റെ അധികാരത്തിൽ നിന്ന് പകുതിയും അധികാരം നൽകും ഫത കദ്ദമ്മ ദാവൂദ് അലൈഹി സ്വലാം അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം മുന്നിട്ട് വന്നു ഫലമ്മ ബറസ ജാലൂത്ത് ജാലൂത്ത് യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ തക്കദ്മഇ ഇലൈഹി ദാവൂദ് അലി ഇലം ദാവൂദ് നബി അലൈ ഇലാം മുന്നോട്ട് വന്നു ഫക്കാല ലഹു അപ്പോൾ ജാലൂത്ത് ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ഇർജ നീ മടങ്ങിപ്പോവുക ഫ ഇനി അക്രഹു കത്തിലൊക്ക നിന്നെ വധിക്കാൻ ഞാൻ വെറുക്കുന്നു ഫാന ദാവൂദ് അലൈഹി സ്വലാം സഹീറ ദാവൂദ് നബി അലൈഹി സ്ലാം ചെറിയ പ്രായമായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു വക്കാല ദാവൂദ് അലൈഹി സ്ലാം അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ല കി നീ ഹൈബു കത്തലക്ക നിന്നെ വധിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഫ ഖത്തലഹു അങ്ങനെ ജാലൂത്തിനെ ദാവൂദ് നബി അലൈഹലാം വധിക്കുകയും ചെയ്തു ഫ ഫരിഹു താലൂത്തും താലൂത്തിൻ്റെ കൂടെയുള്ളവരും സന്തോഷിച്ചു വസവ്വജഹു ഇബിനഹു താലൂത്ത് തൻ്റെ മകളെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു വ ആഹു നിസ്ഫൽ മുൽക്കി അധികാരത്തിൻ്റെ പകുതി ഭാഗവും ദാവൂദ് നബി അലൈഹി സ്വലാമിന് താലൂത്ത് നൽകി ഫരമ്മ മാത്ത താലൂത്തു താലൂത്ത് മരണപ്പെട്ടപ്പോൾ ഇൻഫറദ ദാവൂദ് ബിൽ മുൽക്കി അധികാരം ദാവൂദ് നബി അലൈ ഇസ്സലാമിന് ഒറ്റക്കായി ഫ ആഷ റസൂലൻ മലിക്കൻ സബാസിനീന അദ്ദേഹം റസൂലും രാജാവുമായി ഏഴ് വർഷം ജീവിച്ചു വത്തസാ മുൽഖുഹു ഹത്ത സ്വാറ മിൻ ത ഇല ഫുറാത്ത് ഐല മുതൽ ഫുറാത്ത് വരെയുള്ള ഭാഗങ്ങളൊക്കെ അധികാരത്തിലൂടെ വിശാലമായി വഉൻസിലാലിഹി അസബൂർ ജബൂർ എന്ന ഗ്രന്ഥത്തെ അദ്ദേഹത്തിൻ്റെ മേലിൽ അള്ളാഹു ഇറക്കിക്കൊടുത്തു അഥവാ ഇറക്കപ്പെട്ടു ആയത്താഹുല്ലാഹു കുവ്വത്തൻ ഫില വിഭാദത്തി ആരാധനയിൽ നല്ല ശക്തിയാണ് അദ്ദേഹത്തിന് നൽകിയത് വഫിഖൻ ഫിൽ ഇസ്ലാമി ഇസ്ലാമിലെ അഗാധ ജ്ഞാനവും അദ്ദേഹത്തിന് നൽകി വഖാന യക്കൂമുല്ലൈല രാത്രി അദ്ദേഹം നിന്ന് നമസ്കരിക്കുമായിരുന്നു വയസൂമു മു നിസ്ഫഹരി വർഷത്തിൻ്റെ പകുതി ഭാഗവും അദ്ദേഹം നോമ്പു നോക്കുമായിരുന്നു വഖദ് വഹബബഹു സൗത്തൻ അലീമൻ ജാബൻ നല്ല ശബ്ദം അഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു തറാൻ ഇതാ തറന്നി കിതാബിഹി അദ്ദേഹത്തിൻ്റെ വേദം കൊണ്ട് പാരായണം ചെയ്താൽ യക്കിഫു തൊയറുഫുൽ ഹായി അന്തരീക്ഷത്തിൽ പക്ഷികൾ നിൽക്കും അദ്ദേഹത്തിൻ്റെ തസ്ബീഹ കൊണ്ട് പക്ഷികളും തസ്ബീഹ ചൊല്ലും വക്കദാലിക്ക ഇതേ പ്രകാരം പർവ്വതങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു വഅലാഹുലഹു അൽഹദീല അദ്ദേഹത്തിന് അള്ളാഹു ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു വക്കാനയാമലുക്കുല്ലയോ മിൻ ദിറ ഓരോ ദിവസവും അദ്ദേഹം പടയങ്കി നിർമ്മിക്കും ബിസത്തത്തി അലാ ഫിതുറഹമിൻ ആറായിരം ദിർഹമിന് അദ്ദേഹം അതിനെ വിൽക്കുകയും ചെയ്യും കാന യക്കുലു മിൻകസ്ബി യതിഹി അദ്ദേഹം കൈത്തൊഴിൽ കൊണ്ട് അഥവാ കൈ കൊണ്ട് അധ്വാനിച്ചതിലൂടെയുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചു വരുന്നത് അദ്ദേഹം കാനയക്കുലു അദ്ദേഹം ഭക്ഷിക്കാറുണ്ടായിരുന്നത് മിൻകസ്ബി യതിഹി അദ്ദേഹത്തിൻ്റെ കൈത്തൊഴിലിൽ നിന്ന് ലഭിക്കുന്നതിലൂടെയാണ് വകാന മുദ്ദത്തു മുൽകി ഹി അർബി നസന അദ്ദേഹത്തിൻ്റെ അധികാര നാൽപ്പത് വർഷമാണ് വ തോഫിയ ഓ സിന്നുഹു മി അതുൻ അദ്ദേഹ അദ്ദേഹം ഒഫാത്തായത് അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ പ്രായത്തിലാണ് അഥവാ നൂറ് വയസ്സായിരുന്നു വബറുഹു അദ്ദേഹത്തിൻ്റെ കബറ് നിലകൊള്ളുന്നത് ഫൗക്ക ജബലിൻ യമീനി ദാഹിബി മിൻ ബൈത്തിൽ മുക്കദ്സി ഇല റംല ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് റംലയിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തിൻ്റെ മുകളിലായി പർവ്വതത്തിൻ്റെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ കബറുള്ളത് ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാം ചോദ്യം ഒന്ന് ഇലമൻ ബോയ്സ് ദാവൂദ് അലിഹി ദാവൂദ് നബി അലൈഹി അയക്കപ്പെട്ടത് അഥവാ നിയോഗിക്കപ്പെട്ടത് ആരിലേക്ക് ഉത്തരം ബഹുല്ലാഹു ഇല ബനി ഇസുറ ഇല ബനു ഇസ്ര ഇലിയരിലേക്കാണ് അദ്ദേഹത്തെ അയക്കപ്പെട്ടത് ചോദ്യം രണ്ട് ഇസ്മു വാലിദി ദാവൂദ അലൈ ഇലാം മാഹുവ ദാബൂദ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ് ആരാണ് ഉത്തരം അബൂഹു ഈഷാറു അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നവരായിരുന്നു ചോദ്യം മൂന്ന് ദാവൂദ് അലിഹിസ്സലാം മിൻസുലിയീ മൻ ദാവൂദ് നബി അലൈഹി സ്വലാം ആരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഉത്തരം ഹുവ ഹുവാൻസുറിയ ഇസ്ഹാക്ക അലൈഹി സലാം ഇസ്ഹാക്ക നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അദ്ദേഹം ചോദ്യം നാല് മൻഖത്തല ജാലൂത്ത ജാലൂത്തിന് വധിച്ചത് ആരാണ് ഉത്തരം ദാവൂദ് അലൈഹി ദാവൂദ് നബി അലൈഹി സ്ലാമാണ് ചോദ്യം അഞ്ച് മാത താലൂത്തു താലൂത്ത് എന്താണ് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ഉത്തരം കാല മൻ ജാലൂത ഉൽക്കി ജാലൂത്തിനെ വധിക്കുന്നവന് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ധികാരത്തിൻ്റെ പകുതി ഭാഗവും നൽകുന്നതുമാണ് ചോദ്യം ആറ് സൗജതു ദാവൂദ് അലി ഇസ്സലാം ബിൻ തുമൻ ദാവൂദ് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യ ആരാണ് ഉത്തരം ബിൻതു താലൂത്ത് താലൂത്തിൻ്റെ മകളാണ് ചോദ്യം ഏഴ് കൈഫ ഹസ്വാല അലി ദാവൂദ് അലൈഹിസ്സലാം അൽ മുൽക്കു ദാവൂദ് നബി അലൈ ഇസ്സലാമിന് അധികാരം ലഭിച്ചത് എങ്ങനെ ഉത്തരം قال داوود قتل داوود جالوتا وأعطاه طالوت نصف الملك فلما مات طالوت انفرد بالملك قتل داوود جالوتا وأعطاه طالوت نصف الملك فلما مات طالوت انفرد بالملك داوود النبي عليه السلام ജാലൂത്തിന് വധിച്ചപ്പോൾ പകുതി അധികാരം ലഭിച്ചു താലൂത്ത് വഫാത്തായപ്പോൾ മുഴുവൻ അധികാരവും അഥവാ രാജാധികാരം മുഴുവനും ലഭിച്ചു ചോദ്യം എട്ട് കൈഫഖാന ഹാലു ദാവൂദ് അലിഹിസ്സലാം ദാവൂദ് നബി അലി ഇസ്സലാമിൻ്റെ ആരാധന സ്വഭാവം അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയായിരുന്നു ഉത്തരം നിസ്വത് അദ്ദേഹം രാത്രി നിന്ന് നമസ്കരിക്കുന്നവരും വർഷത്തിൽ പകുതിയും നോമ്പ് നോൽക്കുന്നവരുമായിരുന്നു ചോദ്യം ഒൻപത് ഖാന ദാവൂതുഅലിസ്സലാം യ എ കുലു മിമ്മ ദാവൂദ് നബി അലൈഹിസലാം ഉപജീവനം നടത്തിയത് എങ്ങനെയാണ് ഉത്തരം കാന മിൻ യദിഹി ഓരോ ദിവസവും പടയങ്കി നിർമ്മിക്കുകയും അതുകൊണ്ട് ഉപജീവനം നടത്തുകയും ചെയ്തിരുന്നു പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുബയ്യിനു നമുക്ക് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് ദാവൂദ്ബിഅലസ്സലാമിനോട് ജാലൂത്ത് എന്താണ് പറഞ്ഞത് ഉത്തരം ലഹു അക്രഹു നീ തിരിച്ചു പോവുക നീ നിന്നെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിന്നെ വധിക്കാൻ ഞാൻ വെറുക്കുന്നു ചോദ്യം രണ്ട് മാ അജാബിഹി ദാവൂതുഅലിസ്സലാം ലി ജാലൂത്ത മാ അജാബ ബിഹി ദാവൂതു അലിസലാം ലി ജാലൂത്ത ജാലൂത്തിന് ദാവൂദ് നൽകിയ മറുപടി എന്താണ് ജാലുത്തിന് മാ ദാവൂദ് നബി അലൈഹി സ്വലാം നൽകിയ മറുപടി എന്താണ് ഉത്തരം ദാവൂദ് അലിഹിസ്ലാം ലക്കിന്നി ഓഹി ബലഖ് എന്നാൽ നിന്നെ കൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ചോദ്യം മൂന്ന് മുദ്ദത്തു മുൽക്കി ദാവൂദ് അലിഹിസലാം ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ രാജാധികാരം അതിൻ്റെ കാലം എത്രയാണ് ഉത്തരം മുദ്ദത്ത് മുൽക്കി ഹി അർബീനസന നാൽപ്പത് വർഷമാണ് ചോദ്യം നാല് അലൈഹി ഹിസ്സലാം ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സ് എത്രയാണ് ഉത്തരം സിന്നുഹൂമി അധുൻ നൂറ് വയസ്സാണ് ചോദ്യം അഞ്ച് മധു അലൈഹി ഹിസ്സലാം ദാവൂദ് നബി അലൈ ഇലാമിന് മറവ് ചെയ്യപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഖബ്റുഹു ഫൗഖ ജബലിൻ അല യമീനി ദാഹിബി മിൻ ബൈത്തുൽ മുഖദ്ദസി ഇല റംല ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് റംലയിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോൾ വലതുഭാഗത്തെ മലമുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ നിലകൊള്ളുന്നത് പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നക്തുബുൽ മായന നമുക്ക് അർത്ഥം എഴുതാം അസ്കറുൻ സൈന്യം അസ്കറുൻ സൈന്യം ബറസ നേർക്കുനേർ അഭിമുഖീകരിക്കുന്നത് അഥവാ നേർക്കുനേർക്കുള്ള യുദ്ധം ബറസ നേർക്കു നേരെയുള്ള അഭിമുഖമോ അല്ലെങ്കിൽ നേർക്കു നേരെയുള്ള യുദ്ധമോ അലാന മയപ്പെടുത്തി അലാന മയപ്പെടുത്തി ഒന്നുകൂടി അർത്ഥം നോക്കാം അസ്കറുൻ സൈന്യം ബറസ നേർക്കുനേർ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുക അലാന മയപ്പെടുത്തുക അലാന മയപ്പെടുത്തുക പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ أربيل تنير دي نن ني بدي الله نموك نافيايا علم بردانن سيئت وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته